നമസ്കാരം മുകേഷ് സ്പീക്കിംഗിലേക്ക് വീണ്ടും സ്വാഗതം മുകേഷ് സ്പീക്കിംഗ് എന്താണ് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത് ഇതെല്ലാം ഞാൻ പല പ്രാവശ്യവും എൻ്റെ ഏറ്റവും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ് പല പല ഓർമ്മകൾ അതിനകത്ത് കഥകൾ കാണാം സല്ലാഭങ്ങൾ കാണാം അങ്ങനെ പല രീതിയിൽ വരും ചിലത് കഥകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പറയണം ഞാൻ ഒരു പരം എന്ന് പറയാം എപ്പിസോഡുകൾ ഒറ്റയ്ക്ക് പറഞ്ഞു അത് ഒറ്റയ്ക്ക് പറയേണ്ട കഥകളാണ് പിന്നീട് രണ്ട് പേര് ചേർന്ന് പറയേണ്ട കഥകൾ നിന്ന് പറയേണ്ട കഥകൾ നടന്ന് പറയേണ്ട കഥകൾ അങ്ങ എന്നാൽ മാത്രമേ അതിനകത്തൊരു ഇമ്പാക്റ്റ് വരുത്തുള്ളൂ ഞാനിതെല്ലാം ചെയ്യുന്നതും ഈ പരീക്ഷണത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതും നല്ലവരായ എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദ്യമായിരിക്കണം ഏറ്റവും സന്തോഷം തോന്നണം അല്ലെങ്കിൽ ആ പിക്ചർ ഇങ്ങനെ നമ്മുടെ മുഖ മുമ്പിൽ കാണണം ആ അതിനു വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് നമുക്ക് വേണ്ടത് എന്നോട് നിങ്ങൾ നൂറ് ശതമാനം സഹകരിക്കും എന്നെനിക്കറിയാം പിന്നെ ഒരുപാട് അപ്രിസിയേഷൻസ് വരുന്നുണ്ട് പരിചയമുള്ള ആൾക്കാരുടെ അപ്രിസിയേഷൻസ് ഈ അടുത്ത സമയത്ത് വിനീത് ശ്രീനിവാസൻ എന്നെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ച അവൻ എഴുതുന്ന കഥയിലുമല്ല എനിക്ക് വല്ല റോളും വല്ലതും കാണും അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മുകേഷ് അങ്ങളെ എന്നെ അങ്കിളെന്നാണ് വിളിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെ അങ്കിളെന്ന് വിളിക്കുന്നതൊന്നും നമുക്ക് നായക നാട്ടൊക്കെ അഭിനയിച്ചവർക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവർ കുഞ്ഞുനാളിലെ മുതലേ അങ്കളെന്ന് വിളിച്ച് പെട്ടെന്ന് ഇനി വലുതാകുമ്പം ആ മാറ്റം മാറ്റമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിപ്പം കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പം ബൈ ചാൻസിൽ മുകേഷങ്ങൾ ഇങ്ങനെയൊരു ഇത് തുടങ്ങിയെന്ന് തുടങ്ങിയെന്നറിഞ്ഞു പക്ഷേ ഞാൻ എന്തിനായിട്ടും കേട്ടിട്ടില്ലായിരുന്നു ഞാനൊരു മൂന്നാല് എപ്പിസോഡ് കേട്ടിട്ട് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്കറിയാവുന്ന ആൾക്കാർ നമ്മുടെ കണ്ുമുമ്പിലേക്ക് വരികയാണ് സുകുമാരി ചേച്ചിയെ പറ്റിയുള്ള ഓർമ്മകൾ സുകുമാരി ചേച്ചിയുമായിട്ടുള്ള ആ കഥ ആ സംഭവം എനിക്ക് സുകുമാരി ചേച്ചി എൻ്റെ കാറിൻ്റെ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതായിട്ട് തോന്നി അത് ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് ദുൽഖർ സൽമാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരെണ്ണം തുടങ്ങിയത് മുകേഷ് അതും മുകേഷ് അങ്കി തന്നെയാണ് ചെറിയ പ്രായം മുതലേ അറിയാവുന്നതാണ് മുകേഷ് അങ്കിൾ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് ശരിക്കും റൈറ്റ് ടൈമിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ മുകേഷ് അങ്കളും ചിലപ്പോൾ മറന്നുപോകും ഈ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്നേഹവും കൂട്ടായ്മയും സന്തോഷവും ഒക്കെ മലയാള സിനിമയിലുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇത് കാണുമ്പോഴാണ് എല്ലാ കാലവും നമുക്കത് ഓർമ്മ നിൽക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഒരു ഹരം അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അഹാന അഹാന കൃഷ്ണകുമാർ എൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതൊക്കെ കാണുമെന്നല്ലോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മുകേഷ് അങ്കിൾ പ്രോഗ്രാംസ് കാണാറുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിലൂടെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമമുണ്ട് അത്ര ഹൃദ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ ഭയങ്കരമായ നമുക്ക് പ്രചോദനങ്ങൾ ഇൻസ്പിറേഷൻ ഇതൊക്കെ വേണം ഇതൊക്കെ ആൾക്കാർ രസിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ഈ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും വരുമായിരിക്കും ഇത് ഒരു പ്രത്യേക എപ്പിസോഡാണ് വളരെ പ്രത്യേകതകളുള്ള ഒരു എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്ന് എന്നോടൊപ്പം ഒരു വർഷങ്ങളായിട്ട് ആത്മബന്ധമുള്ള ഒരു സുഹൃത്ത് സിനിമയിലുള്ള ആൾ തന്നെയാണ് സിനിമയിലുള്ള പലരുമാണ് എൻ്റെ ഈ കഥകൾ നേരിട്ട് കേട്ടിട്ടുള്ളത് അവർ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പറയുമ്പോഴുള്ള ഒരു എനർജി ഒറ്റയ്ക്ക് ഇരുന്ന് പറയുമ്പോൾ മിസ്സാവുന്നുണ്ട് കാര്യം കൊള്ളാം പക്ഷെ കുറച്ചും എനർജി എന്ന് പറഞ്ഞ് അതൊക്കെ രണ്ടു പേരെടുത്തും മൂന്ന് പേരെടുത്തും ഒക്കെ പറയേണ്ട തരത്തിലുള്ള കഥകളായിരുന്നിരിക്കണം അങ്ങനെ ഈ മുകേഷ് സ്പീക്കിങ്ങിൽ വരാൻ നമ്മളൊന്ന് ക്ഷണിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ആവേശത്തോടു കൂടി ഞാൻ വരും സമയം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് വന്ന ആൾ സിനിമയിൽ വളരെ പ്രശസ്തനാണ് പല മേഖലകളിലും പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ പേര് സുധീർ കുമാർ മനസ്സിലായില്ലേ സുധീർ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അത് പോട്ടെ ഇനി ഒരു ഹിന്ദി തരാം മണിയൻ എന്ന് വിളിക്കും സിനിമയിൽ നായകനായിട്ടും സഹനായ ഉപനായകനായിട്ടും ഹാസ്യവും സീരിയസും ഒക്കെ കൈകാര്യം ചെയ്ത ഒരാൾ മണിയൻ കേട്ടിട്ടില്ല സാക്ഷാൽ മണിയം പിള്ള രാജു നമസ്കാരം ടു മുകേഷ് സ്പീക്കിംഗ് ഞാൻ ഇത് ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട് എനിക്ക് അതിനുമുമ്പ് മുകേഷിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു പണ്ട് ഇന്ന് രാവിലെ ഒന്ന് അത്യാവശ്യമായിട്ട് ബാത്റൂമിലൊക്കെ പോകാമെന്ന് ചോദിച്ചൊരു ഏഴ് മണിക്കാരാണിത് മുകേഷ് ഓടി ഒന്ന് അടുത്ത റൂമിലായിരിക്കില്ല ഇന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിട്ടുണ്ട് അല്ല ഇത് ഒരു വേറെ ഒന്നുമില്ല ഇന്നാലെ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ബാത്റൂമിൽ പോണ കാര്യവും ബ്രേക്ക്ഫാസ്റ്റിനും വെച്ച് നമ്മൾ പതിനൊന്ന് മണി വരങ്ങിരുന്നു ഈ കഥ പറഞ്ഞ് ഫലിപ്പിക്കുക എത്രയോ പേരുണ്ട് ലോകത്ത് വലിയ സാഹിത്യകാരന്മാർ വരെ അവർക്ക് കഥ എഴുതാൻ പറ്റും പക്ഷെ പറയാൻ പറ്റില്ല ചിലർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ കഥ നിറയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു വലിയ കഴിവാണ് ഞാൻ പത്മനാജേട്ടൻ്റെ ഒരു പുസ്തകമുണ്ട് നക്ഷത്രങ്ങളെ കാവൽ അതിൻ്റെ ഫ്രണ്ട് പേര് അദ്ദേഹം എഴുതിയിരിക്കുന്നിങ്ങനെയാണ് കഥ പറഞ്ഞു തന്ന കഥ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥ എഴുത്തുകാരനാക്കി മാറ്റിയ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ് എൻ്റെ സമർപ്പണം അപ്പോൾ ഈ നല്ല കഥകൾ എൻ്റെ ഈ നാൽപ്പത്തേഴ് വർഷത്തെ സിനിമയുടെ ഈ കഥകൾ എവിടെ കേട്ടാലും നമ്മൾ കുട്ടിക്കാലത്ത് അമ്മുമ്മയുടെ അപ്പം കഥ കേട്ട് കഥയിലൂടെ കുട്ടികളെ തന്നെ പഠിപ്പിച്ചെടുക്കുന്ന തന്നെ മഹാഭാരത കഥകളും അല്ലെങ്കിൽ ചരിത്രവും ഒക്കെ പഠിപ്പിച്ചാൽ അവർക്കൊരു കൾച്ചർ ഉണ്ടാകണം അങ്ങനെ കഥ പറഞ്ഞതിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് കഥ പറഞ്ഞ് കേട്ട് ഞാൻ ലയിച്ചിട്ടുള്ളത് ഒന്നും മുകേഷാണ് രണ്ട് ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത് ഇന്നസെൻ്റാണ് വേറെ ആരുടെയും പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഇത്രയും കാലത്തുണ്ടെങ്കിൽ അതുകൊണ്ട് മുകേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറയും എൻ്റെ അടുത്ത് പലരും ചോദിക്കും കൂടെ പഠിച്ചവരൊക്കെ റിട്ടയർഡായ കാര്യങ്ങളൊക്കെ രാജ്യം എന്താണ് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരാണ് വരുന്നില്ല അവരുടെ തമാശകളായിട്ട് ചിരിച്ചും നമ്മുടെ മനസ്സിൽ വിഷമങ്ങളൊക്കെ മറന്നു ഭയങ്കര ആ ഒരു സംഭവമുണ്ട് നമ്മുടെ ഒരു ചിരിയാണ് എപ്പോഴും സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു സംസാരമുണ്ടല്ലോ അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് മുകേഷുമായിട്ടൊരു യാത്ര പോകാൻ ഞാൻ തയ്യാറാണ് ഹിമാലയം വരെ നടന്ന് അല്ലെങ്കിൽ സൈക്കിളിൽ കരുന്ന് വരെ കഥകൾ അത്രത്തോളം കഥകളുണ്ട് അത് അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം പിന്നെ ഞാൻ കാണുമായിരിക്കും പക്ഷേ നേരിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളോടൊപ്പം എനിക്കും അത് കേട്ട് രസിക്കാം അല്ല രാജുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം രാജു വരുമ്പോഴത്തേക്ക് രാജുവിനെ പറ്റി ഒരു കഥയെങ്കിലും പറയണം അപ്പം എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഒരു കഥ രാജുവിനെ ഓർത്തെടുക്കുക ഇപ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്ന ഒരു കഥ നിങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത സാധാരണ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ സിനിമാക്കാർക്കൊക്കെ അറിയാം രാജു രാജുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം രാജുവിന് കള്ളന്മാരെ ഭയങ്കര പേടിയാണ് കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ നിങ്ങളെയായിരിക്കും ബാക്കിയുള്ളവരെല്ലാം ഓക്കെയാണ് പ്രേതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി പേടിയാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ പേടിയാണ് പിന്നല്ലേ കള്ളനും പ്രേതവും ഒക്കെ അങ്ങനെ പറഞ്ഞ് 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 വരുമ്പോൾ എല്ലാം പേടിയാണ് എല്ലാവരെയും പേടിയാണ് അയ്യോ നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള രാജുവിൻ്റെ വളരെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ വാൾപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം വാൽപ്പാറയെ പറ്റിയൊക്കെ ഞാൻ നേരത്തെയും നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത കുറുക്കൻ രാജാവായി ഒരു സിനിമ രാജു ഞാനും ഉണ്ട് ഞങ്ങൾ വാൾപ്പാറ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ശരിക്കും വനത്തിൻ്റെ നടുക്കുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ചെന്നു ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട് വലിയ വലിയ റൂമുകളാണ് അപ്പം രാജു ചെന്നപ്പം തന്നെ പകലാണ് ഞങ്ങളെ ചെല്ലുന്നത് അപ്പോൾ അവിടുത്തെ വാച്ച്മാനും ഉണ്ട് വാച്ച്മാൻ്റെ മോനും ഉണ്ട് അപ്പോൾ അവർക്ക് തമിഴും അറിയാം മലയാളം അറിയാം അപ്പം രാജുവിന് കാര്യങ്ങൾ അറിയണം അതുകൊണ്ട് സ്ട്രെയിറ്റ് ചോദിക്കാനൊരു വിഷമമുണ്ട് അപ്പോൾ രാജു പറഞ്ഞു ഇത്രയും വലിയ വീട് ഇത്രയും വലിയ ബംഗ്ലാവ് പ്രത്യേകിച്ച് ഗേറ്റും അങ്ങനെയുള്ള മതിലുമൊക്കെ കാണുന്നില്ല അപ്പോൾ ആര് ആര്ക്കൊണ്ടെങ്കിലും വരാൻ പോവാം ഇങ്ങനെ രാത്രിയിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇത് വലിയ വലിയ ജനലൊക്കെയാണ് അതിനകത്തോടൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്നോ അങ്ങനെ കള്ളന്മാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ കള്ളം വരുമോ എന്ന് ചോദിച്ചാൽ മതി പക്ഷേ അത് ഒരു ആലങ്കാരികമായിട്ടങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു സാർ ഈ ഡോറൊന്നും നമ്മൾ അടയ്ക്കാറേ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇവനെ എൻ്റെ മോനെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുക ഇവനും വന്നിട്ട് കുറച്ചാളായി അപ്പം ഇവനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മാവിനായിരുന്നു നേരത്തെത്തെ വാച്ചർ അയാളുടെ ജീവിതത്തിലും ഒരു കള്ളൻ ഒരു സാധനം ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പോൾ പോയിട്ടില്ല സാറേ രാജുന് സന്തോഷം അപ്പം ഞാനപ്പുറത്തിരിക്കും ഇതെല്ലാം കേട്ടോണ്ട് എനിക്കറിയാമല്ലോ ഇത് അപ്പം രാജുവിന് ഭയങ്കര സന്തോഷം കള്ളൻ ഓക്കെ പിന്നെ ഈയൊരിത് ഞങ്ങൾ മലയാള സിനിമയിലേക്ക് ഒരുപാട് പ്രേത കഥകൾ വരികയും പാടുന്ന പുഴ മറ്റേതും മറിച്ചതെന്നൊക്കെ പറഞ്ഞു എല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ള വീടുകളും ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് പ്രേതങ്ങളൊക്കെ ഉള്ളത് ചിലപ്പം പ്രേതമൊന്നും കാണത്തില്ല അങ്ങനെ നിങ്ങൾ രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വെള്ളസാരി അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല വലിയ ടെക്നിക്കായിട്ട് കേൾക്കാം അയാൾ പറഞ്ഞു സാറേ ഇതുവരെ പിന്നെ അമ്മാവൻ്റെ കാര്യം പറഞ്ഞു മകൻ്റെ കാര്യം പറഞ്ഞു ഇയാളുടെ കാര്യം പറഞ്ഞു ഒരു തരത്തിലൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു അപ്പോൾ അവർക്കൊക്കെ ഇതിനകത്തൊക്കെ വിശ്വാസമുള്ളവർ പോലും ആണ് അങ്ങനെ സാറ് എല്ലാ പൂജകളൊക്കെ നടത്തുന്ന ഒന്നാം തീയതി നമ്മൾ ഇവർ അമ്പലത്തിൽ പോയി പൂജ നടത്തും പിന്നെ ഇവിടെ പൂജാമുറി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഒരു പ്രശ്നമില്ല ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രാജുവാണ് അപ്പോൾ കള്ളൻ ഒക്കെ പിന്നെ പ്രേതമൊക്കെ പിന്നെ ആന പേടിയാണ് ഈ വനവകേമ്പോട് കാട്ടാനകളൊക്കെ കാണൂലേ വേണമെങ്കിൽ ചിലപ്പം അറിയാക്കത്തില്ല കാട്ടാനകൾ നമ്മളൊന്നും ഒന്നും ചെയ്യത്തില്ല എന്നാലും ഈ കാട്ടാനകൾ വല്ലതും ഇതിനകത്തൂടെ പറഞ്ഞു ആ ഇവിടെ ശരിയായിട്ടുള്ള നാട്ടാന വരുന്നില്ല പിന്നല്ലേ കാട്ടാന ഒരു തരത്തിലും വരത്തില്ല സാറേ കാട്ടാന കാട്ടാനൊന്നും ഇവിടെ വരുത്തില്ല പിന്നെ സാറിന് കാട്ടാന കാണണമെന്നുണ്ടെ എൻ്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം ഏയ് എനിക്ക് കാട്ടാന ഒന്നും കാണണ്ട ഒരു കാട്ടാന ഇല്ലാതെ അങ്ങ് തിരിച്ചെത്തിയാൽ മതി വീട്ടില് ആ അപ്പം പൂർണ്ണ സംതൃപ്തനായി സന്തോഷവാനായി ഇരിക്കുമ്പം ഞങ്ങളെ രണ്ടുപേരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഡയലോഗ് വാച്ചറുടെ മകൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പുലിയുണ്ട് ഒരു വന്നു ഞാൻ കേട്ടത് തെറ്റാണോ തെറ്റിപ്പോയതാണോ ഇതൊന്നുമില്ലാതെ പിന്നെ പുലിയോ ഒരു രാജു ചോദിച്ചു എന്തുണ്ട് പുലിയുണ്ട് പുലി സൈഡിൽ കൂടെ വരും അതൊന്നും കാര്യമൊക്കെ അപ്പം ബാച്ചർക്ക് മനസ്സിലായി ഞങ്ങൾ പേടിക്കുന്നുണ്ടെന്ന് ബാച്ചർ പറഞ്ഞു ഡാപ്പടാ പുലി എന്ന് പറയും നമ്മൾ എപ്പോഴെങ്ങാണ്ട് അതുവഴി പോകുന്നു ഞാൻ പറഞ്ഞു പുലി വന്നു നിങ്ങൾ കണ്ടോ കണ്ടില്ല രാവിലെ ആകുമ്പം ഈ പുലിയുടെ കാൽപ്പാട് നമുക്കറിയാം അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ വന്നു പോകുന്നത് നമ്മളെ ഒന്നും ശല്യപ്പെടുത്തത്തില്ല ഒരു ചെറിയ സമ്മാനം വന്നപ്പം ബാച്ചറുടെ മോൻ പറഞ്ഞു നമ്മളെ ശല്യപ്പെടുത്തത്തില്ലെന്ന പിന്നെ ആ ഡ്രൈവറെ കയറി പിടിച്ചതാ ആ അതെ പിന്നെ പുലിയുടെ മുമ്പിൽ ഡ്രൈവർ ചെന്ന് ചാടിയാൽ പിന്നെ പിടിക്കത്തില്ലയോ സാറേ ശരിക്കും പറഞ്ഞാൽ മണിയമ്പിള്ള രാജു എന്നൊരാളിനെ ഞാൻ നോക്കിയപ്പോൾ ഒരാവി പോലത്തെ ഒരു ചെറിയ സാധനം ഇങ്ങനെ ഇരിക്കുന്നു കാര്യം മറ്റതൊക്കെ വന്നിരുന്നെങ്കിലും ഒരു സമാധാനമുണ്ട് പുലിയെടുത്ത് വന്ന വല്ല കേസുണ്ടോ ഇതാണ് ശരിക്കുള്ള മണിയമ്പിള്ള രാജു രാജുവിനെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രാജു വരുമ്പോഴത്തേക്ക് നാച്ചുറലി പെട്ടെന്ന് തിരുവനന്തപുരം രാജു സിനിമ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഓർമ്മയുണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ഇപ്പോൾ ശരിക്കും വിഷമമുള്ള ഒരു ഓർമ്മയാണ് ജഗതി ചേട്ടൻ്റെ ഓർമ്മയാണ് ജഗതി ചേട്ടൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ കൂടെ വീണ്ടും അഭിനയിച്ച വിക്രം എന്ന കഥാപാത്രം സി ബി ഐ ഫൈവ് അഭിനയിച്ചു അപ്പോൾ അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗൊന്നുമില്ല പക്ഷേ ഇപ്പോഴും ആ ആക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആ സിനിമയിൽ സേതുരാമയ്യർക്കും സി ബി ഐ ടീമിനും കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു ചെറിയ നിമിഷം എത്ര മനോഹരമായിട്ടാണ് എത്ര സീരിയസ് ആയിട്ടാണ് ഒരു കൊമേഡിയൻ വളരെ സീരിയസ് ആയിട്ട് ആ കേസിൻ്റെ ആ തുമ്പ് കൊടുക്കുന്ന ഒരു രംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഉടലും ഉൾപ്പെടെ എല്ലാം കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ജഗതിചേട്ടൻ ജഗതിചേട്ടനെ പറ്റി പറയുമ്പോൾ പഴയ ഒരു കാര്യം തന്നെ പറയാം ഇപ്പോൾ ജഗതിചേട്ടൻ ഒരു കാലഘട്ടം മുഴുവൻ രാത്രി എന്നില്ല പകലെന്നില്ല ഇങ്ങനെ ഫുൾ ടൈം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലോ ലോകത്തോ വേറെ ആരും കണ്ടത്തില്ല കാര്യം അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലൊരു ഷൂട്ടിങ് നമുക്ക് എങ്ങനെങ്കിലും എങ്കിലും തീർന്നാൽ മതി രാവിലെ നാല് മണി അഞ്ച് മണി അപ്പോൾ ഞാൻ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അവിടെ നമ്മുടെ കൂടെ ഉണ്ട് പുള്ളി കംപ്ലൈൻ്റ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു അഞ്ച് മണിയായില്ലേ ഇനിയെങ്കിലും ഇത് തിരുന്നില്ലേ ഇപ്പം തീരും ഇപ്പം എന്ന് പറഞ്ഞിട്ട് അവസാനം ആറ് മണിയായപ്പം സൂര്യൻ വന്നു സൂര്യൻ വന്നപ്പം രാത്രി സീൻ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എല്ലാം റെഡി ഇനി വേറൊരു ദിവസത്തേക്ക് മാറ്റമാക്കുന്നു അപ്പോൾ എല്ലാവരും എങ്ങനെങ്കിലും ഹോട്ടലിൽ പോയി കുറെ നേരം കിടന്നുറങ്ങിയിട്ട് ജേട്ടൻ ഒരു കാരണത്ത് അറിയിക്കുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളെല്ലാവരും ഹോട്ടലിൽ പോകുക ബാ വരുന്നില്ലേ എനിക്കിപ്പോൾ എട്ട് മണിക്ക് കായംകുളത്തൊരു ഷൂട്ടിംഗ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോവുക ഞാൻ പറഞ്ഞു ഇനി എട്ട് മണിക്ക് അതെ അവിടെ ഏഴമുക്കാലിൽ ഇവിടെ തന്നെ ദൂരം ഇല്ലല്ലോ അവിടെ പോയിട്ട് വീണ്ടും രാത്രിയും പകലും ഇതൊരു ഹരമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഞാൻ ശിഷ്യനായ ഒരു ചെറിയ സംഭവം ഞാൻ വിവരിക്കാം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് ശരിക്കും തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ആൾക്കാർക്ക് തമാശ ഇഷ്ടമാണ് തമാശ പറയുന്ന ഇഷ്ടമാണ് പക്ഷേ ചെറിയ രീതിയിൽ തമാശയിലൂടെ ഒന്ന് ആക്കാൻ ഒന്നൊരു ഒരു പണി കൊടുക്കാൻ അത് ചിരിക്കാൻ അവന് ഞാൻ അവന് എൻ്റെ അടുത്ത് കളിയും കൊണ്ടുവന്ന് ഞാൻ അവന് കുറേ നാളത്തേക്ക് അത് ഓർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള തമാശയ്ക്ക് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് തിരുവനന്തപുരം കൊല്ലമെന്ന് പറയാം അപ്പോൾ ജഗദീചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിടാ ഞാനിത് വേണമെങ്കിൽ രാത്രിയും പകലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട് അച്ഛൻ വഴക്ക് അമ്മ വഴക്ക് ഭാര്യ കൊച്ചുകുട്ടി ഇവരെല്ലാവരും എന്താ വരാത്തത് എന്താ മോനെ വരാത്തത് എന്താ പപ്പ വരാത്തത് എന്താ ചേട്ടാ വരാത്തത് ഇങ്ങനെ ഫോണിൽ കൂടെ അവസാനം ഞാൻ ഡയറക്ടറത്തും പ്രൊഡ്യൂസറുടെയൊക്കെ കാല് പിടിച്ച് എനിക്ക് ഒരു ദിവസം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ശരി പോയിക്കൊള്ളൂ നാളെ രാത്രി തിരിച്ചെത്തിക്കൊള്ളു ഓക്കേ എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലെത്തി എല്ലാവരും ഉറക്കമാണ് കുട്ടികളൊക്കെ ഉറക്കമാണ് അപ്പം ഒരു ഫുൾ ഡേ എങ്ങും പോവരുത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് രാത്രിത്തെ ഊണും കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിങ് സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു പഴയ ആ ഗ്രഹാതിരത്വത്തിൽ പഴയ ആ ഓർമ്മയിൽ അതൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹം പണ്ടൊക്കെ ചെയ്യുന്നതുപോലെ രാവിലെ ഈ പദ്ധരാത്രിക്കാണു വന്ന് കിടന്നെങ്കിലും രാവിലെ ഒരു ആറര മണിയായപ്പം ഗെ തുറന്നു ഗേറ്റൊക്കെ തുറന്നു പുറത്തുനിന്ന് പേപ്പറവിടെ കിടപ്പുണ്ട് പേപ്പറൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക പണ്ടങ്ങനായിരുന്നു അപ്പം ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള രണ്ടുപേര് ജയത് ചേട്ടനെയൊക്കെ അറിയാവുന്ന അതിൻ്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണ് വന്ന് ജഗതി കണ്ടിട്ട് ജഗതിചേട്ടൻ എന്താ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്നെ കണ്ടിട്ട് കുറേ കാലമായില്ല നീ അങ്ങ് സിനിമ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ പക്ഷേ ജഗത് ചേട്ടൻ അതിനപ്പുറം പ്രതീക്ഷിക്കും ഇവർ വന്ന് ജവി ചേട്ടനെ കണ്ടപ്പം തന്നെ പാഠമൊന്നുമില്ലല്ലേ എല്ലാം പൊളിഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടല്ലേ അപ്പം ഞാനൊന്നും ഷോക്കായി അങ്ങനെ പറഞ്ഞാൽ എടാ അത് പ്രതീക്ഷിക്കണം നമ്മളിവരെടുത്ത് വഴക്കിടാനോ ഇവർക്ക് എതിർ എതിർത്ത് പറയാനോ പാടില്ല അവരുടെ കൂടെ നിൽക്കണം അവരും ഹാപ്പി നമ്മളും ഹാപ്പി അവർ നമ്മളെ വെച്ചായിട്ട് തോന്നും നമുക്ക് അവരെ തിരിച്ച് വെച്ചായിട്ടും തോന്നും അപ്പോൾ ഉടനെ പറയണം കുറേ നാളായിട്ട് പടമൊന്നുമില്ല പൊളിഞ്ഞു പാളീഷായി നിൽക്കുകയാണ് പിന്നെ ജീവിച്ചു പോകണ്ടേ അവർ ഹാപ്പിയായി പിന്നെ അടുത്തത് കാർ മേടിച്ചു പോകും ആ ഒരു കാർ മേടിച്ച് പോകും പപ്പായക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള ഒരു കാർ മേടിച്ചു സെക്കൻഡ് ഹാൻഡാ അല്ല പുതിയ കാറാ സെക്കൻഡ് ഹാൻഡായിരിക്കും അല്ല പുതിയ കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിലിട്ട് തള്ളുന്നുണ്ടല്ലേ പുതിയ ആണെങ്കിൽ ഇല്ലേ ഒന്ന അടുത്ത് കൂടെ നാള് ചെയ്യാ പഴം ചാറ് ഒന്ന് ആ പുതിയന്ന് പറഞ്ഞാൽ അങ്ങനെ പുതുപുത്തനൊന്നുമല്ല ഒരു ഒരു കൊല്ലം പഴം ആ അതാണ് തള്ളുന്നുണ്ട് അച്ഛൻ ഇന്ന് ദേഷിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഏത് അപ്പം ജയചേട്ടൻ പറഞ്ഞ് ഇപ്പം ഒരു പടം ഇറങ്ങിട്ടോ ആ അതിൻ്റെ ഡേ ജയ ഇറങ്ങിയ പടം ഞങ്ങൾ വെള്ളിയാഴ്ച പടം ഇറങ്ങി ഞായറാഴ്ച ചെന്ന് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുടെ പടമല്ലേ കണ്ടുകളയാന്ന് പറഞ്ഞ് ചെന്നാണ് പടം മാറി രജനീകാന്ത് കണ്ടിട്ടു കണ്ടോ രജനീകാന്തിൻ്റെ പടം എട്ട് രജനീകാന്തിനെയൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ നിങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പം തന്നെ എന്താ ക്ലാസ് അപ്പോൾ അപ്പോൾ ഇയാളുടെ പടമൊക്കെ ഓടുന്നുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു ആ ആ പടം അങ്ങ് പൊളിഞ്ഞു പോയി പൊളിഞ്ഞ് 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 കണ്ടോ രണ്ട് ദിവസേ ഓടിയുള്ളൂ പ്രൊഡ്യൂസറൊക്കെ പൊളിഞ്ഞ് പാലിശ് നമുക്കൊക്കെ കിട്ടാനുള്ള കാശും കിട്ടിയില്ല ആ അങ്ങനെ അങ്ങനെ കയറി 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 ഒരു പക്ഷെ നീ എടി നീ പിന്നെ നേരിട്ട് കാണുമ്പോൾ കൊള്ളാമല്ലേ ഇല്ലേ നേരിട്ട് കാണുമ്പോൾ കൊള്ളാം എന്നാൽ മറ്റേ ആൾ പറഞ്ഞു ആ നേരിട്ട് കാണുമ്പോൾ നീ സിനിമയിൽ വരുമ്പോൾ എന്ത് ഒരുമാതിരി ഓഞ്ഞ് കൊക്കോപ്പുഴി പിടിച്ചാണൊക്കെ ഇരിക്കുന്നില്ല എന്തത് ഞങ്ങൾ എപ്പോഴും പറയും ചോദിക്കണമെന്ന് വിചാരിക്കും എന്തത് വല്ലാതിരിക്കുന്നു അപ്പോൾ പറഞ്ഞാൽ അത് ക്യാമറ ക്യാമറ ഇല്ല ഡയറക്ടറും പ്രൊഡ്യൂസറും എപ്പോഴും പറയും നിനക്ക് ക്യാമറ ബേസൂടെ ഉണ്ടായിരുന്നെ നിനക്ക് അത്യാവശ്യം റേഷനറി വാങ്ങിച്ച് ജീവിക്കാനുള്ള കാശെങ്കിലും ഇതിനകത്ത് ഇപ്പം നീ അന്ന് വന്നത് ഇന്ന് വന്നത് വെക്കാ പാട്ടിണി തന്നെ അല്ലേ ഒന്നെ സന്തോഷം അപ്പോൾ ഞങ്ങളെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ നമ്മൾ അവരുടെ കൂടെ നിന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പടമൊന്നും ഇല്ലല്ലേ നിങ്ങൾ ആ പടം കണ്ടോ ഈ പടം കണ്ടോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടം കണ്ടോ പടമൊന്നും കാണാതെ എന്നൊക്കെ പറഞ്ഞിരുന്നതിന് ഏറ്റവും നല്ല മറുമരുന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ലാസ്റ്റ് സീൻ ആ കഥയുടെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു ഡ്രൈവറുണ്ട് ബാക്കിൽ ജഗത് ചേട്ടൻ ഇരിക്കുന്നു ഇപ്പോൾ ജഗതിചേട്ടനെ കാണാൻ പറ്റുന്നില്ല ഞങ്ങളൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ കൊല്ലത്തോട്ട് പോകുന്ന ആ ഭാഗത്ത് നിന്ന് ഒരു ട്രാഫിക്ക് സിഗ്നലിനടുത്ത് നിന്ന് നടത്തി അപ്പോൾ ഞങ്ങൾ കാർ നിർത്തുന്നു വേറൊരു കാർ കൊണ്ട് നിർത്തി അപ്പോൾ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആളെ എന്നെ കണ്ട് ആ മുകേഷ് അല്ലേ ഞാൻ പറഞ്ഞു അതെ അതെ എന്ത് പറ്റി ചേച്ചി എന്ത് അല്ലേ പറഞ്ഞു കാണാനില്ല ഇപ്പോൾ ഇല്ലേ ടോട്ടലായിട്ട് ഔട്ടായോ അപ്പം ടോട്ടലിനകത്തൊക്കെ ഒരു ഭയങ്കര അങ്ങനെ കുത്തിക്കേറ്റുന്ന തരത്തിലുള്ള പവറുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഔട്ടായി ആണോ ഔട്ടായി അപ്പോൾ പിന്നെ ഇപ്പം ചാക്കിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് ചാക്കെടുത്തിട്ട് ബൾക്കായിട്ട് നമ്മൾ പായ്ക്കട അവിടെ കൊണ്ട് കൊടുക്കും അപ്പോൾ അവർ മേടിച്ചിട്ട് അങ്ങനെങ്കിലും തട്ടിമുട്ടി പോന്നു ശരി തിരിച്ച് വരണം കേട്ടോ ഇയാൾ അഭിനയമേ കൊള്ളായിരുന്നു ചാക്കിൻ്റെ ബിസിനസ്സാണ് ജഗത് ചേട്ടൻ്റെ കെട്ടിപ്പിടിച്ച് ചെയ്യുന്നു നീയാടാ യഥാർത്ഥ ശിഷ്യൻ ഇതാണ് നമ്മൾ കലാകാരന്മാരുടെ ടെക്നിക്ക് അവരുടെ കൂടെ നിൽക്കുക അവര് നമ്മളുടെ ഫാനായിരിക്കും അവൾ നമ്മുടെ ഫ്രണ്ടായിരിക്കും അവർക്ക് ഭയങ്കര സന്തോഷം കൊടുക്കും നമുക്ക് സന്തോഷം എന്താണ് രാജുവിൻ്റെ ജഗ ജഗതി ചേട്ടനായിട്ടുള്ള ഞങ്ങൾ അവർ ഒരുപാട് സിനിമകൾ വരുമ്പോഴേ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാലും പെട്ടെന്ന് മുകേഷും കൂടെ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഫോട്ടോ ഒരാൾ ആ സെറ്റിൽ നമ്മളുള്ള സെറ്റിൽ തന്നെ എടുത്താണെന്ന് ആ സ്റ്റിൽ ഫോട്ടോഗ്രഫി കൊണ്ട് കാണിച്ചു അങ്ങനെയുണ്ട് അപ്പം മുകേഷുണ്ട് വിജയരാഘാൻ ഉണ്ട് ജഗതിയുണ്ട് ഞാനുണ്ട് അപ്പോൾ ഇതിന് ഇന്നെന്തെങ്കിലും ഒരു അടിക്കുറിപ്പ് പറയാമെന്ന് ചോദിച്ചു പെട്ടെന്ന് ജഗതികരി പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ മലയാള നാടകരംഗത്തെ കുലപതിയായ ഓ മാതവൻ സാറിൻ്റെ മകൻ മുകേഷ് നാടകരംഗത്തെയും സിനിമയിലും വന്ന് അത്യുഗ്ര നടനത്തിൽ അയിച്ച എൻ എൻ പിള്ള സാറിൻ്റെ മകൻ വിജയരാഘവൻ ജഗതി എൻ കെ ആ മകനായ ഞാൻ പിന്നെ ഇത് പാപ്പരി കൃഷ്ണരുടെ അനന്തരൻ്റെ മകൻ രാജു അപ്പം അല്ല ഫൗണ്ടിസന പറഞ്ഞാ അല്ല ജഗതി ചേട്ടൻ ജഗതിചേട്ടൻ തിരുവനന്തപുരം ആണല്ലോ അപ്പം ഈ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് ഒരസി പോകുന്നത് പുള്ളിക്കും വലിയ തമാശയാണ് പക്ഷേ പുള്ളി ഒരു തമാശ പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യും പുള്ളി ഞാനും കൂടെ ഒരു എന്തോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ ചേട്ടാ ജഗതി ചേട്ടാ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യല്ലേ അതെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തലയിൽ തൊപ്പി വയ്ക്കുമോ ഡയറക്ടേഴ്സിനോട് അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ തലയിൽ തൊപ്പ് വയ്ക്കല്ലോ പക്ഷെ കാതിൽ പെൻസിലാണെന്ന് പറഞ്ഞു

ഇത്രയും ബിസി ബിസിയായിട്ടിരുന്ന് ഈ ഓട്ടം നെട്ടോട്ടം ഇടുന്ന ആൾ അതിൻ്റെ ഡയറക്ഷനും കൂടാൻ സമയം കണ്ടെത്തി ചെയ്തു പക്ഷേ അത്ര ഒരു സക്സസ് ആണെന്ന് പറയാൻ ഒക്കത്തില്ല അതിന് പല കാര്യ നല്ല കാര്യങ്ങളുണ്ട് എങ്കിലും ബോക്സ് ഓഫീസിൽ ജഗതി ചേട്ടനിൽ നിന്നും ഒരുപാട് ഹ്യൂമർ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അത്രയ്ക്കൊരു ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും നല്ല പടമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാനും ജഗതി ചേട്ടനും കൂടെ ഈ ഊളമ്പാറ മെൻ്റൽ ഹോസ്പിറ്റലിനകത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോഴത്തേക്ക് അപ്പുറത്തെപ്പുറത്തേക്ക് ജനറൽ വാർഡൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജഗദ് ചേട്ടൻ നടന്നെ ജഗത് ചേട്ടനെ കണ്ടിട്ട് ജനറൽ വാർഡിന്ന് ആരോ നമുക്ക് കാണാൻ പറ്റത്തില്ല അതിനകത്ത് കിടന്നിട്ട് ആരോ വിളിച്ച് പറയുന്നു അന്നക്കുട്ടി കോടം പക്കം വിളിക്കുന്നേ അന്നക്കുട്ടി കോടംപൊക്കം വിളിക്കുന്നേ അപ്പം ജഗത് ചേട്ടൻ അതെ ഭയങ്കര സന്തോഷമായി ജഗതി ചേട്ടൻ പെട്ടെന്ന് നിർത്തിയിട്ട് ഭയങ്കര അഭിമാനത്തോടും സന്തോഷത്തോടും എന്നെ നോക്കിയിട്ട് കണ്ടടാ ഇവിടുത്തെ ജനറൽ വാർഡിൽ കിടക്കുന്ന അന്തേവാസികൾ പോലും ഇവിടെ നിന്നും ഒരു ലീവ് കിട്ടുമ്പം എൻ്റെ പടമാണ് കണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കണം നീ ഇതെല്ലായിടത്തും പറഞ്ഞു കൊടുക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ അന്നക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന വിളിച്ച് പറഞ്ഞെന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞു അത് ഞാൻ പറയാം തീർച്ചയായിട്ടും പറയാം ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടാ അതിനകത്ത് കിടക്കുന്ന ഒരു ചേട്ടൻ്റെ പടം കണ്ടിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അല്ലേട്ടാ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് എന്നാൽ പുള്ളി നടന്ന് തുടങ്ങിയതാണ് പുള്ളി ചേച്ചി എന്താ ഡൗട്ട് ചേട്ടൻ്റെ പടം കണ്ട് മനസ്സിക നില തെറ്റിയവരാണോ ഇദ്ദേഹം അവിടെ തൊട്ട് എൻ്റെ ആട്ടിക്കായിട്ടോട്ട് അകത്തോട്ട് ചിരിച്ചോണ്ട് അകത്തായിട്ട് ഓടിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ തമാശ നമ്മുടെ കൂടെ നിൽക്കുകയും തമാശ പറയുകയും വേണ്ട വിധത്തിലെല്ലാം തമാശ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു ജഗതി ചേട്ടൻ രാജുവിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കഥകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കഥകളുടെ ഒരു പ്രവാഹം വരാൻ പോകുന്നതേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം